നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ പേരിൽ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഓരോരോ ചേരിതിരിഞ്ഞിട്ടുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വിഷയം രാഷ്ട്രീയമല്ലാത്തതുകൊണ്ട് നമുക്ക് സിനിമ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ മേഖലയിൽ നിന്ന് എടുത്തു പറയാവുന്ന ഒരേ ഒരു പ്രതികരണം കണ്ടത് പൃഥ്വിരാജിന്റെ പേരിൽ മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രതികരണം വന്നത് പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്നാണ്. പിന്നീട് അതിന്റെ ചൂട് പിടിച്ച് പല നടന്മാരും പ്രതികരിക്കുമെന്ന് കരുതിയെങ്കിൽ ആരും പ്രതികരിച്ച് കണ്ടില്ല. കുറച്ച് ടെക്നീഷ്യന്മാരെ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നു എന്നല്ലാതെ അവർ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നതായിട്ട് ഒരിടത്തും കണ്ടില്ല. എല്ലാവരും പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംഭാഷണം മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഈ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് ഒരു വരി പോലും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല പൃഥ്വിരാജ് പറഞ്ഞ കാര്യത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്തു പോലും അവർ ഒരു ഡയലോഗ് പോലും അടിക്കുന്നത് കേട്ടില്ല. മമ്മൂട്ടിയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എന്തുമാത്രം തീറിയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കണ്ടതാണ്. മമ്മൂട്ടി ആരാധകർ തന്നെ അതൊരു വലിയ വാർത്തയായിട്ട് യൂട്യൂബ് ചാനലുകളിലൂടെ എല്ലാം പ്രചരിക്കുകയും ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ ആ അത്ര വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ട് പോലും ഇവർ രണ്ടുപേരും ഒന്നും പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല പ്രതികരിക്കാൻ ഇപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവാം. അത് പൊതു ഇതാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ്. അത് ഇവരുടെ മേഖലയല്ല, സിനിമയാണ് ഇവരുടെ മേഖല എന്നും പറഞ്ഞിട്ടുള്ളൊരു ഇത് വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാം. എന്നിരുന്നാലും പൃഥ്വിരാജ് പറഞ്ഞ ഒരു സംഭവത്തെ സപ്പോർട്ട് ചെയ്തെങ്കിലും പറയാമായിരുന്നു, അതും അവർ ചെയ്തില്ല. പക്ഷേ അവർ സിനിമ എന്നുള്ള സംഭവത്തിൽ മാത്രമേ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പ്രതികരിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ആക്രമണത്തിനെതിരെയെങ്കിലും ഇവർക്ക് ഒന്ന് ശബ്ദിക്കാമായിരുന്നു, അതുപോലും ഇവർ ചെയ്തില്ല. പക്ഷേ അവിടെ ഒരു നട്ടെല്ല് അല്ലെങ്കിൽ ഹീറോയിസം കാണിച്ചു എന്ന് പറയാവുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ്. അത് ആരും കണ്ണടച്ച് കളയാൻ പാടില്ല. കാരണം സുരേഷ് ഗോപി ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പൃഥ്വിരാജിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഏത് പാർട്ടിക്കാരാണെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ ആക്രമിക്കുന്ന ആ ഒരു നടനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ അദ്ദേഹത്തെ ഇതേപോലെ കുടുംബപരമായിട്ടും അല്ലാതെ ഒന്നും ആക്ഷേപിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടും അദ്ദേഹം നടത്തിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കൃത്യമായിട്ടും അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിൽ ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നടന്മാർ ഭയന്ന് മാറി നിന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഭയന്ന് മാറി നിന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചു. പക്ഷേ പൃഥ്വിരാജിനെതിരെ ഉണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ മീഡിയ ആക്രമണത്തിനെതിരെ ഒരു വരി പോലും പറയാതിരുന്നത് കൃത്യമായിട്ടും വളരെ വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് എവിടെയോ കിടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, അദ്ദേഹം മലയാള സിനിമയിൽ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു യുവാവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സിനിമാ നടനെതിരെ വലിയ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ, ഒരു പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ, അതേ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഏറ്റവും ലീഡിങ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും അതിനെതിരെ ഒന്നും മിണ്ടുക പോലും ചെയ്തില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ടും വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് താഴെ രേഖപ്പെടുത്താം. ഞാനെന്ത് തന്നെയായാലും പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി ചെയ്ത ആ ഒരു പോസ്റ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ടും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് താഴെ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റുകൾ അവിടെ ഉണ്ടാവരുത് എന്നും കൂടി ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ വരികയാണ്, ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത് കളയും. അതല്ലാത്ത നിങ്ങൾക്ക് സിനിമ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.